നമസ്തേ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിക്കളഞ്ഞ ഒരു സർക്കാർ പ്രയോജിത പൊതു താൽപര്യ ഹർജി മാധ്യമങ്ങളിൽ ആരുടെയും സജീവ ശ്രദ്ധയിൽ പെട്ടുകാണില്ല. പക്ഷേ എന്താണ് പിണറായി സർക്കാരിന്റെ ഗൂഢലക്ഷ്യമെന്ന് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ഇതും. അയ്യപ്പ വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ഇരുന്നാൽ ഭാവിയിൽ ഹിന്ദു സമൂഹം നേരിടാൻ പോകുന്ന കൂട്ടായ വിപത്തുകളുടെ ഗതി ഒട്ടേറെ വർദ്ധിക്കും. ഓട്ടക്കജനാവുമായി ആദ്യം സംസ്ഥാന സർക്കാർ ശ്രീ അനന്തശയനായ പത്മനാഭസ്വാമിയുടെ കലവറകളിലെ സുവർണ നിധിയിൽ ആർത്തിപൂണ്ടു നോട്ടമിട്ടു. പക്ഷേ സംഗതി കോടതി കയറിയതിനാൽ ഉദ്ദേശപൂർണമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം രാത്രിയിൽ ഇരുട്ടു പരന്നു കിടക്കുമ്പോൾ സൂര്യോദയത്തിന് മുൻപേ തന്നെ പോലീസ് ബലപ്രയോഗത്തിലൂടെ സർക്കാർ ദേവസ്വം ബോർഡിന്റെ കൈപ്പിടിയിലാക്കി. ഇപ്പോൾ ശബരിമല മാത്രമല്ല, ചുറ്റുമുള്ള കാനനഭൂമിയും പന്തളം കൊട്ടാരവും സ്വത്തുക്കളും നൂറിലധികം കോടികൾ വിലമതിക്കുന്ന തിരുവാവരണങ്ങളിലേക്കുമൊക്കെയാണ്. കുറുക്കന്റെ കണ്ണ് എന്നും കോഴിക്കോട്ടിൽ എന്ന മട്ടിൽ തന്നെ. വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞ ഹർജിയിൽ ശബരിമലയിൽ പന്തളം കൊട്ടാരത്തിനും താഴമൺ തന്ത്രി കുടുംബത്തിനും അവകാശമില്ലെന്ന് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. ആ ഹർജിയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കൂടാതെ തിരുവാഭരണം ദേവസ്വം ബോർഡിൻ്റെയാണെന്ന് പ്രഖ്യാപിക്കണം എന്നും ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു സമൂഹത്തിൻ്റെ മതപരമായ ആചാര വിശ്വാസത്തിൽ ഇടപെടാൻ കോടതിക്ക് എങ്ങനെ കഴിയുമെന്ന് വ്യക്തമാക്കാൻ ഈ ഹർജിക്കാരന് കഴിഞ്ഞില്ല. ഈ കാരണം കൊണ്ടാണ് കോടതി ഹർജി തള്ളിയത്. മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വിധിയെ കണ്ടതായി നടിച്ചില്ല. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി തള്ളിക്കൊണ്ട് ഉത്തരവിട്ടത്. പ്രധാനപ്പെട്ട നാല് ആവശ്യങ്ങളാണ് കോടതി മുൻപാകെ ഈ ഹർജിക്കാരൻ സമർപ്പിച്ചത്. ഒന്ന്, ശബരിമല ക്ഷേത്രത്തിന്മേലോ അതിൻ്റെ ആസ്തികളിലോ പന്തളം രാജകുടുംബത്തിന് ഒരു അവകാശവുമില്ല, അധികാരവുമില്ല. രണ്ട്, താഴമൺ തന്ത്രി കുടുംബത്തിന് ശബരിമലയിലോ മറ്റു ക്ഷേത്രങ്ങളിലോ താന്ത്രിക അവകാശങ്ങളില്ല. മൂന്ന്, താന്ത്രിക അവകാശങ്ങൾ പാരമ്പര്യമായി ലഭിക്കുന്നതല്ല, ദേവസ്വം നിയമനമാണ്. നാല്, ശബരിമല, മാളികപ്പുറം എന്നിവിടങ്ങളിലെ മേൽശാന്തിമാരായി ഹിന്ദു സമൂഹത്തിലെ യോഗ്യതയുള്ളവർക്ക് ലഭിക്കുമാറാകണം. അതിനോട് ചേർന്ന് മറ്റു ചില ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന്, പന്തളം രാജകുടുംബത്തിൽ നിന്ന് തിരുവാഭരണം ദേവസ്വം ബോർഡ് വീണ്ടെടുത്ത് ട്രഷറിയിൽ സൂക്ഷിക്കണം. അത് വേണ്ട വിധത്തിൽ പരിശോധിച്ച് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. രണ്ട്, അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി നഷ്ടം ഈടാക്കാൻ പന്തളം കൊട്ടാരത്തിനെതിരെ നടപടിയെടുക്കണം. മൂന്ന്, ശബരിമല, മാളികപ്പുറം മേൽശാന്തിമാരായി നിയമനത്തിന് യോഗ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കണം. അതിൽ നിന്ന് നിയമനം നടത്തണം. നറുക്കെടുപ്പ് നടത്തുന്ന ഇന്നത്തെ രീതി ഉപേക്ഷിക്കണം. മുതിർന്ന മാധ്യമപ്രവർത്തകനായ കെ വി എസ് ഹരിദാസ് അല്ലാതെ ആരും തന്നെ ഈ ഹർജി തള്ളിയ വിവരം സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. ശബരിമല വിഷയം വിവാദമായി നിൽക്കുന്ന സന്ദർഭത്തിൽ സുപ്രധാന വിധിയാണ് ഇത്. ആസൂത്രിത നീക്കങ്ങൾക്ക് മുന്നോടിയായി കച്ചമുറുക്കുന്നവർക്കും ഇതൊരു തിരിച്ചടിയാണ്. മറിച്ച് ഈ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചില്ലെങ്കിൽ മാമാ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചേനെ, അന്തിച്ചർച്ചകൾ ചൂടപ്പം പോലെ നിരത്തിയേനെ, CPM നേതാക്കൾ അധരവ്യായാമം നടത്തിയേനെ. അമേരിക്കയിൽ പോലും സേവ് ശബരിമല എന്ന പ്ലക്കാർഡ് ഉയർത്താൻ ആളുണ്ടെങ്കിൽ അത് വിശ്വാസത്തിന്റെ കൂട്ടായ്മയാണ്. ഈ സർക്കാരിന്റെ കീഴിൽ ഹൈന്ദവ സമൂഹം സുരക്ഷിതമല്ലെന്നതിന്റെ പ്രതിഫലനവും യുവതി പ്രവേശനത്തിൽ തന്ത്രി പരിഹാരക്രിയ നടത്തിയതിനെ കോടതി അലക്ഷ്യമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന അസുര മനസ്സുകൾക്കും ഈ വിധി ഒരു പാഠമാണ്. കാരണം ആചാര ലംഘനത്തിനാണ് തന്ത്രി പരിഹാരം നടത്തിയത്, കോടതി വിധിക്കെതിരെയല്ല. അത്രയെങ്കിലും മനസ്സിലാക്കാൻ വിവരം വേണം. ഈ രണ്ടു ദിവസം കേരളം കത്തിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ സർക്കാരിനാണ്. പരിഹാസം നിറഞ്ഞ മുഖ്യന്റെ കൊലച്ചിരി ഇന്നാട്ടിലെ 1.5 കോടിയിലേറെ ഹൈന്ദവർക്ക് നേരെയുള്ള ധാർഷ്ട്യത്തിന്റെ അവജ്ഞയുടെ അഹന്ത നിറഞ്ഞ ചിരിയാണ്. സ്വന്തം പാർട്ടിയിലുള്ള വിശ്വാസികൾ പോലും അടിമകളെ പോലെ പ്രതികരിക്കാൻ സാധിക്കാതെ തങ്ങളുടെ നിസ്സഹായതയിൽ മൗനം പാലിക്കുകയാണ്. ഓർക്കുക, ഒരു ചരിത്രത്തിലും ഭരണകാലത്തല്ലാതെ ദുർഭരണങ്ങളെ ആരും വാഴ്ത്തിയിട്ടില്ല. വിലയിരുത്തലുകൾ വരുന്നത് ഈ സിംഹാസനങ്ങൾ തകരുമ്പോഴാണ്. ഇന്ന് നാം കാണുന്ന ഈ ഫാസിസ്റ്റ് വാഴ്ത്തൽ ഗതികേടിന് നിസ്സഹായതയുടെ പ്രതിഫലനവും പ്രതികരണവുമാണ്, സത്യത്തിൻ്റെയല്ല. അതുകൊണ്ട് ആർ തട്ടഹസിക്കൂ, അർമാദിക്കൂ, ആവോളം. ഉദയമുണ്ടെങ്കിൽ അസ്തമനവും അനിവാര്യം എന്ന് തിരിച്ചറിയേണ്ട കാലം സഖാക്കൾക്ക് വിദൂരമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.